രണ്ടാം തരംഗത്തിൽ ഒരു വഴിയുമില്ലാതെ നമ്മുടെ സംസ്ഥാനം അടച്ചിട്ടിട്ട് ഒരു മാസം പിന്നിട്ടു ശരിയാണ് രോഗികൾ അരലക്ഷം എടുത്തപ്പോൾ ടി പി ആർ മുപ്പതിന് മുകളിൽ പോയപ്പോൾ വേറെ വഴിയില്ലായിരുന്നു പക്ഷെ ഇന്ന് രോഗികൾ പന്ത്രണ്ടായിരത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ടി പി ആർ പതിമൂന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു ഇനിയും അടച്ചിടൽ അനിവാര്യമാണോ രോഗവ്യാപനത്തെ ഗൗരവമായി തന്നെ കാണണം പക്ഷെ അതുപോലെ തന്നെ ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ് ജനജീവിതവും കിറ്റ് ഗുണകരമാണ് പക്ഷെ കിറ്റ് കൊണ്ട് ഒരു കുടുംബത്തിന് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും ദിവസക്കൂലിക്ക് പോകുന്നവർ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ ഓട്ടോ ഓടിക്കുന്നവർ അവർ എങ്ങനെ ജീവിക്കും മെയ് പതിനാലിന് സംസ്ഥാനത്ത് നാല് ലക്ഷത്തിന് മുകളിൽ രോഗികളുണ്ടായിരുന്നു ആക്റ്റീവ് കേസുകൾ ഉണ്ടായിരുന്നു ഓക്സിജൻ ദൗർലഭ്യം ഐ സി യു ബെഡുകളുടെ ക്ഷാമം അതെല്ലാം കേട്ടു തുടങ്ങിയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ ടി പി ആർ പത്തിൽ താഴെ കൊണ്ടുവരാനാണ് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ അതുവരെ അടച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പം മൂന്ന് അതിഥി അതിഥികളുമുണ്ട് ഡോക്ടർ ടി എസ് സനീഷ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകനായ റിജിമോൻ കുട്ടപ്പൻ വഴിയോര വ്യാപാര തൊഴിലാളി യൂണിയന്റെ പ്രതിനിധീകരിച്ച് സക്കീർ ഈ മൂന്ന് പേരുമാണ് അടുത്ത അരമണിക്കൂറിൽ നമ്മളൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യം ഡോക്ടറിലേക്ക് പോകാം ഡോക്ടർ ടി എസ് അനീഷ് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടു നമ്മൾ അടച്ചിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ടി പി ആർ പത്ത് അതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കോവിഡ് അവലോകന യോഗം ചേരുകയാണ് അൺലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്ന് അറിയാൻ വേണ്ടി ഇനിയും എത്ര കാലം നമ്മൾ അടച്ചിട്ട് വീട്ടിലിരിക്കേണ്ടി വരും ഇത് പിന്നെ തീർച്ചയായിട്ടും ഇത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളെ കണക്കിലെടുത്തതിന് ശേഷമാണ് സർക്കാർ തീരുമാനിക്കുക പക്ഷേ ടി പി ആർ പത്ത് എന്ന് പറയുന്നത് കേരളം പോലെ ഒരു പ്രദേശത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു റേറ്റാണ് കാരണം നമ്മളുടെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് കേസുകളെ കണ്ടെത്തി ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമാണ് അതായത് ഒരു സമൂഹത്തിൽ രോഗികൾ ആരൊക്കെയാണെന്ന് കണ്ടറിഞ്ഞ് അവരിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടി പി ആർ കൂടുതലായിരിക്കും അപ്പോൾ ഈ പത്ത് എന്ന് പറയുന്ന ടി പി ആർ ആ ഒരു മാജിക് നമ്പറിലേക്ക് താഴ്ത്തുക അതിനുവേണ്ടിയിട്ട് പിന്നെ ഈ പോസിറ്റീവ് അല്ല ആകാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് അങ്ങനെ ഈ ടി പി ആർ പത്തിൽ നമ്മളൊരു കടമ്പിടുത്തം പിടിച്ചാൽ പക്ഷെ എനിക്ക് തോന്നുന്നത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഒരുവിധം നിയന്ത്രണ വിധേയമായി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ അയ അയവ് വരുത്തുകയും കുറേ ജനജീവിതം അനുവദിക്കുകയും അതേസമയം തന്നെ രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഇന്ത്യയിലുള്ള മറ്റ് പ്രദേശങ്ങളെക്കാൾ താരതമ്യേന നേരത്തെ ലോക്ക്ഡൗണിലേക്ക് പോയ ഒരു പ്രദേശമാണ് കേരളം രോഗവ്യാപനം ഒരു കടന്നു അതായത് രോഗവ്യാപനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോയതുകൊണ്ട് ഇപ്പോഴും രോഗികളാകാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകളിലുണ്ടാകും അവർ പൊതുസമൂഹമായിട്ട് ഇടപഴകുന്ന സമയത്ത് അവരിലേക്ക് രോഗം കൂടുതൽ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാം തരംഗം ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന പ്രവണത ഒരു ലോക്ക്ഡൗൺ മാറുന്ന സമയത്ത് മാറി വീണ്ടും ഒരു മൂന്നാം തരംഗം രണ്ടാം തരംഗത്തിൻ്റെ മുകളിലുണ്ടാകാനുള്ള ഒരു അപൂർവ സാധ്യതയുണ്ട് അതിനെ വളരെ കരുതലോടുകൂടി വേണം നമ്മൾ തുറക്കാൻ പക്ഷേ ഇനിയും അടച്ചിടുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കുക നമ്മൾ വീണ്ടും കേസുകൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അതേസമയം തന്നെ ജനജീവിതം അനുവദിക്കേണ്ടതായിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് ഉള്ള സമയമാണ് നമുക്ക് ഒരു ശ്വസിക്കാവുന്ന സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി ഇപ്പോൾ ശ്രീറോജി മോനിപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് വീട്ടിലിരിക്കുന്നതിന് ഒരു യുക്തി എന്താണ് ഇപ്പോൾ നമുക്കറിയാം സർക്കാർ കിറ്റ് നൽകുന്നുണ്ട് വളരെ വലിയ കാര്യമാണ് ശരിയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം സാധാരണക്കാരൻ്റെ ജീവിതം അത് മുന്നോട്ട് അവരെ കൂടി നമ്മൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതല്ലേ ഇപ്പോൾ ചിലപ്പോൾ ഞാനടക്കമുള്ള എല്ലാവരും ഒരു ശമ്പളം ലഭിക്കുന്നവർ പ്രിവിലേജ്ഡ് വിഭാഗത്തിൽ വരുന്നവരാണ് പക്ഷേ കേരളത്തിൻ്റെ വലിയൊരു ഭൂ ഭൂരിഭാഗം എന്ന് പറയുന്നത് ആ പ്രിവിലേജ്ഡ് ഇല്ലാത്ത ആളുകളാണ് ദിവസക്കൂലിക്കാർ അങ്ങനെ ഒരു ദിവസം കിട്ടുന്ന ശമ്പളം ഒരു ദിവസം കിട്ടുന്ന പണം കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന എത്രയോ അധികം ആളുകളുണ്ട് അവരെ അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതല്ലേ തീർച്ചയായും കേരളത്തിൽ ആകെ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നേകാൽ കോടിയാണ് അതിൽ എഴുപത്തഞ്ച് ലക്ഷം ആളുകൾ പണിയെടുക്കുന്നത് സെൽഫ് എംപ്ലോയിഡും കാഷ്വൽ വർക്കേഴ്സുമാണ് അതായത് അവർ ഡെയിലി വേജ് ഏണേഴ്സാണ് വരുമാനം ദിവസ കൂലി ഇന്ന് പണിയെടുത്താൽ ആ പൈസ കൊണ്ട് ഇന്ന് ഭക്ഷണം മേടിക്കാം എന്ന് ജീ എന്ന് കരുതി ജീവിക്കുന്നവരാണ് അവരെയാണ് ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ളത് ഈ എഴുപത്തഞ്ച് ലക്ഷം പേരെ ആ തൊഴിലാളികളെ മിസ് ചെയ്തുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ കാണാതെ അവരുടെ ഭാവി നോക്കാതെ ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ തുടരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം ലോക്ക്ഡൗൺ എന്ന് ആദ്യം രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ കൊണ്ടുവന്നപ്പോൾ സർക്കാരും ഡബ്ല്യു എച്ച് ഒയും ഒക്കെ പറഞ്ഞത് ഇതൊരു ബൈയിങ് ടൈമാണ് നമുക്ക് റിസോഴ്സസ് കൊണ്ടുവരാനും നമുക്ക് പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ലോക്ക്ഡൗൺ കൊണ്ടുവരുന്നത് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ലാൻഡ് സെറ്റിൻ്റെ ടാസ്ക് ഫോഴ്സ് തന്നെ പറഞ്ഞു ഇനി ലോക്ക്ഡൗൺ കൊണ്ടുവരേണ്ടത് ഒരു ബ്ലാങ്കറ്റ് ലോക്ക്ഡൗൺ അല്ല വേണ്ടത് സോണുകളായി തിരിച്ചുകൊണ്ട് ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് മാത്രമേ ലോക്ക്ഡൗൺ കൊണ്ടുവരാവൂ ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പറഞ്ഞത് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് വെരി 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 ലാസ്റ്റ് റിസോർട്ട് ഈ വാക്ക് തന്നെയാണ് ഡബ്ല്യു എച്ച് ഒ ഉപയോഗിച്ചത് വെരി 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 ലാസ്റ്റ് റിസോർട്ട് അതായിരിക്കണം ലോക്ക്ഡൗൺ എന്നാണ് പറഞ്ഞത് അപ്പോഴും അവരൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് റിസ്ക് അനലൈസ് ചെയ്യണം കൊളാറ്ററൽ ഡാമേജ് അനലൈസ് ചെയ്യണം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ഇന്ത്യയിലും ഈ റിസ്ക് ഫാക്ടറും കൊളാട്രൽ ഡാമേജും അനലൈസ് ചെയ്യാതെ അത് മുൻകൂട്ടി കാണാതെ വിലയിരുത്താതെ ഒരു ബ്ലാങ്കറ്റ് ലോക്ക്ഡൗണിലേക്കാണ് പോകുന്നത് ഈ ബ്ലാങ്കറ്റ് ലോക്ക്ഡൗണിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് കിറ്റുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ഫുഡ് കിറ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല വാടക കൊടുക്കാനുണ്ട് സ്കൂൾ ഫീ അടയ്ക്കാനുണ്ട് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനുണ്ട് ലോണുകളുടെ തിരിച്ചടവുണ്ട് അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്നും മുന്നേറാൻ പറ്റത്തുള്ളൂ ഈ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പം ഇത് പുതിയൊരു സംഭവമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ തന്നെ കർണാടക സർക്കാർ ക്യാഷ് ഇൻ ഹാൻഡ് അന്ന് കൊടുത്തിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് അവർ കൊടുക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡ് കണക്ക് ഞാൻ പറയാം അതായത് ബാർബേഴ്സ് ടൈലേഴ്സ് ഇങ്ങനെയുള്ളവർക്ക് രണ്ടായിരം രൂപ വീതം ലേബേഴ്സിന് മൂവായിരം രൂപ വീതം ഒരു ഹെക്ടറിൽ താഴെ ലോസ് സംഭവിച്ചിട്ടുള്ള കർഷകർക്ക് പതിനായിരം രൂപ വീതം കർണാടക കൊടുക്കുന്നുണ്ട് ടാക്സി ഓട്ടോ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം ക്യാഷ് ഇൻ ഹാൻഡായിട്ട് കർണാടക സർക്കാർ കൊടുത്തു ആന്ധ്രാപ്രദേശ് പതിനായിരം രൂപയാണ് ടാക്സി ഓട്ടോ തൊഴിലാളികൾക്ക് കൊടുത്തത് തമിഴ്നാട് സർക്കാർ ഈ റേഷൻ കിറ്റിനോടൊപ്പം നാലായിരം രൂപയും ക്യാഷ് ഇൻ ഹാൻഡായിട്ട് കൊടുത്തു രാജസ്ഥാൻ സർക്കാർ ആയിരം രൂപ വെച്ച് മുപ്പത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുത്തു നേരത്തെ മൂവായിരത്തഞ്ഞൂറ് കൊടുത്തിരുന്നു ഡൽഹി സർക്കാർ അയ്യായിരം രൂപ വെച്ചിട്ട് ഒന്നര ലക്ഷം ഓട്ടോ ടാക്സി തൊഴിലാളികൾ കൊടുത്തു മധ്യപ്രദേശ് സർക്കാർ മരിച്ചവരുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ ഇത് കൊടുത്തു ഗുജറാത്ത് സർക്കാരും മൂന്നാം ഘട്ടമായിട്ട് ആയിരം രൂപ വെച്ച് ഈ ഈ പ്രതിസന്ധി നേരിടുന്ന പുവർ ഫാമിലീസിന് കൊടുക്കുന്നുണ്ട് ഗുജറാത്ത് സർക്കാർ അത് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലേക്ക് ഉൾപ്പെട്ടു ാണ് കൊടുക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് കിട്ടാതെ ദിവസവേതനത്തിന് ജോലിയെടുക്കുന്ന ഒരു സാധാരണ മലയാളി എങ്ങനെ ജീവിക്കും എഴുപത്തഞ്ച് ലക്ഷം തൊഴിലാളികളുണ്ടെന്ന് ഞാൻ പറയുന്ന കണക്ക് കേരള പ്ലാനിങ് ബോർഡിൻ്റെയാണ് അപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം പേര് തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ രണ്ടോ മൂന്നോ അംഗങ്ങൾ കാണുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഒന്നര കോടിക്ക് മേലുള്ള ആൾക്കാർ സ്റ്റാൻഡേർഡ് ആണ് മുപ്പത്തൊമ്പത് ദിവസമാകും ജൂൺ പതിനാറ് വരെ നമ്മൾ മെയ് എട്ടിൽ തുടങ്ങിയ ലോക്ക്ഡൗൺ എത്തിക്കുമ്പോൾ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഒരു ദിവസം തൊഴിലാളികൾ പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തുണ്ടാകുന്ന നഷ്ടം മുന്നൂറ്റമ്പത് കോടി ഒരു ദിവസം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അടച്ചിട്ടാൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം ഇരുന്നൂറ് കോടി ഒരു ദിവസം ഹോട്ടലും റെസ്റ്റോറൻറ്റുകളും അടച്ചിട്ടാൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം നാനൂറ് കോടി ഇതെല്ലാം കൂടി ചേർത്തെടുത്ത് കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് കേരള സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത് നാൽപ്പത്തോറായിരം കോടിയുടെ നഷ്ടമാണ് കഴിഞ്ഞ ലോക്ക്ഡൗണിൽ കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിൽ സംസ്ഥാനം നേരിട്ടത് എൺപതിനായിരം കോടിയുടെ നഷ്ടമാണ് ഇതെല്ലാം സംഭവിക്കുന്ന എവിടെയാണ് പതിനേഴായിരം കോടി റവന്യൂ ഡെഫിസിറ്റുള്ള ഇരുപതിനായിരം കോടി പലിശ അടയ്ക്കുന്ന മൂന്ന് ലക്ഷം കോടി പബ്ലിക് ഡെപ്റ്റുള്ള ഈ കേരള സംസ്ഥാനത്താണ് നടക്കുന്നത് ഈ പ്രതിസന്ധി കൊണ്ടുണ്ടാകുന്ന എന്താണെന്ന് അറിയാം മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ അവർക്ക് മീൻ പിടിക്കാൻ പോകുന്നില്ല പിടിച്ചാൽ വിൽക്കാൻ പറ്റുന്നില്ല കശുവണ്ടി തൊഴിലാളികളുടെ കുടുംബത്തിൽ കയർ തൊഴിലാളികളുടെ കുടുംബത്തിൽ കർഷകരുടെ കുടുംബത്തിൽ ഇവരെല്ലാം ഡിപ്രഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി ഒട്ടുമിക്ക സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കളിലേക്കും ഡിപ്രഷനുള്ള കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തെന്നുള്ള അൺസർട്ടനിറ്റിയാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു ഡിവൈഡ് ചെയ്ത് ക്ലസ്റ്ററുകൾ തിരിച്ച് ടി പി ആർ റേറ്റ് നോക്കി ബെഡിന്റെ എണ്ണം നോക്കി കാരണം ഇന്നലെ ഒരു പ്രേക്ഷകൻ മറ്റൊരു ചർച്ചയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം അയച്ച മെസ്സേജ് അഞ്ഞൂറ് പോസിറ്റീവ് കേസുള്ള ഇടുക്കിയിൽ പന്ത്രണ്ട് ലക്ഷം ആൾക്കാരുള്ള ഇടുക്കിയിൽ ടോട്ടൽ ബ്ലാങ്കറ്റ് ലോക്ക്ഡൗൺ ആണ് അത് സാധ്യമല്ല ക്ലസ്റ്ററുകൾ തിരിച്ച് ഈസ് ചെയ്ത് നോംസ് ഈസ് ചെയ്ത് സെൽഫ് ഐസൊലേഷനും ഡിസ്റ്റൻസിങ്ങും മാസ്കും കൂടുതൽ ജാഗ്രതയും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കരകയറാൻ പറ്റത്തുള്ളൂ കാരണം ലോകം മൊത്തം വാക്സിനേറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകും എന്നാണ് പറയുന്നത് ഇന്ത്യ പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ആകുമ്പോൾ ഇന്ത്യയെ വാക്സിനേറ്റ് ചെയ്യുന്നു പക്ഷേ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ആകെ ജനസംഖ്യകൾ മാത്രമേ ഇന്ത്യയിൽ വാക്സിനേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്ങനെ നോക്കിയാലും ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ട്വൻറ്റി ത്രീയിലായിരിക്കും വാക്സിനേഷൻ ഫുള്ളാവുക അപ്പോൾ അത്രയും നാളുണ്ടാകുമ്പോൾ ഇനി ഒരു മൂന്നാം തരംഗം വരും മറ്റൊരു ഡെൽറ്റ വരും പുതിയൊരു ഡെൽറ്റ ബി വരും സി വരും അപ്പോൾ ഇതെല്ലാം നേരിടണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരള സംസ്ഥാനവും മറ്റ് സംസ്ഥാനങ്ങളും ഒന്നെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുക്കണം ലോക്ക്ഡൗണുകൾ ക്ലസ്റ്ററുകളായി തിരിക്കണം ഡിവൈഡ് ചെയ്യണം വീണ്ടും നമ്മൾ ടെസ്റ്റ് ഐസൊലേറ്റ് ട്രേസ് ഇതിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ വി ഹാവ് ടു ലേൺ ടു ലീവ് വിത്ത് ദിസ് ഡിസീസ് അതാണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പോൾ അങ്ങനെ പഠിച്ചു വരും പഠിപ്പിക്കണം ജനങ്ങളെ പഠിപ്പിക്കണം ഒപ്പം ലോക്ക്ഡൗണുകൾ ഡിവിഷനാക്കി മാറ്റണം ശ്രീ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം താങ്കൾ പറഞ്ഞ കണക്കുകളെല്ലാം വളരെ പ്രസക്തമാണ് തൊഴിലാളി മേഖലയിൽ കൂടി നമ്മൾ നമുക്കറിയാം ദിവസം ജോലി ചെയ്താൽ ഒരുപക്ഷെ നമ്മളെക്കാട്ട് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ സക്കീറിന് കഴിയും ശ്രീ സക്കീർ ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരുപക്ഷെ ഈ ഞങ്ങൾ മൂന്ന് പേരും ഒരു പ്രിവിലേജ് വിഭാഗത്തിലിരുന്നു കൊണ്ട് പറയുകയാണ് താങ്കൾ നിരന്തരം ഈ ലോക്ക്ഡൗൺ കാരണം ഒന്നാം തരംഗം മുതൽ ജോലി നഷ്ടപ്പെട്ട നിരവധി ആളുകളുടെ പ്രതിനിധിയാണ് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ലോക്ക്ഡൗൺ മൂലം കേരളത്തിലെ വളരെയധികം കഷ്ടതകളിരിക്കാണ് അതിൻ്റെ എടുത്തു പറയേണ്ട രണ്ട് വിഭാഗമാണ് ഒന്ന് പഴയവരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളും ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന തൊഴിലാളികളും ഇവർക്ക് ഇന്ന് വരെ ഗവൺമെന്റ് യാതൊരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ മറ്റു സർക്കാരുകൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാന സർക്കാരുകൾ പല രീതിയിലും ഓട്ടോറിക്ഷക്കാർക്കും മറ്റു കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും പല രീതിയിലുള്ള സഹായം ചെയ്തെങ്കിലും കേരളത്തിൽ മാത്രം ഒരു രൂപയുടെ സഹായവും ഈ ഓട്ടോറിക്ഷക്കാർക്കോ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നവർക്കോ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അവരിന്ന് പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് നാൽപ്പത് ദിവസത്തോളമായി ഈ ലോക്ക്ഡൌൺ മൂലം പട്ടിണി നടക്കുന്ന അവസ്ഥയിലാണ് ഓട്ടോ ഡ്രൈവർമാരും വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളും അവരെല്ലാം കുട്ടികളും പഠിക്കുന്ന കുട്ടികളും മറ്റുമുള്ള ഈ അവസ്ഥയിൽ വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുകയാണ് വഴിയോർത്ത് കച്ചവടം ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ എന്ത് ചെയ്യണമെന്ന് അവരെ തകച്ചു നിൽക്കുകയാണ് ഇവർക്കും യാതൊരു സൗകര്യവും നിലവിലില്ല സംസ്ഥാന സർക്കാർ ഇവരെല്ലാം ഇവരില്ലങ്കർക്ക് ഒരു കിറ്റ് കൊടുത്ത് മാത്രം അവരെ സമാശ്വസിക്കുന്ന ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് അടിയന്തിരമായിട്ട് ഒന്നുകിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സഹായം നൽകുക അല്ലെങ്കിൽ പലിശ രഹിതമായിട്ട് അവർക്ക് വായ്പ എങ്ങനെ നൽകുക ഇതാണ് എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഓട്ടോ തൊഴിലാളികളുടെ കാര്യമാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം അവർ വീടുകൾ ചേർക്കുകയാണ് ഒരു ഓട്ടം പോലും ഇപ്പൊ പോകാൻ കഴിയുന്നില്ല മറ്റുള്ള പല മേഖലകളിലും ഇളവ് കൊടുത്തെങ്കിലും ഓട്ടോറിക്ഷ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇളവ് കൊടുത്തിട്ടില്ല ഒട്ടനവധി തൊഴിലാളികൾ ഇതുമൂലം ബുദ്ധിമുട്ട് അനുവദിക്കുകയാണ് ഇവിടെ കെ എസ് ആർ ടി ബസ്സുകൾ ഓടാൻ അനുവദിച്ചു നേരത്തെ തന്നെ അതുപോലെ ഓട്ടോറിക്ഷ ഓടാൻ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇളവ് കൊടുത്ത് ഓടാൻ അവർ അനുവദിക്കണം അത്രയുള്ള കാര്യങ്ങളിലേക്കെല്ലാം സംസ്ഥാന സർക്കാർ തിരിഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഏറ്റവും ആദ്യമായിരിക്കും പറയാനുള്ളത് അതുപോലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന പോലെ അവർക്ക് ഇപ്പോൾ പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതുപോലെ ഈ ഓട്ടോ തൊഴിലാളികൾക്കും ഈ വഴിയുരത്ത് അച്ചറും ചെയ്യുന്ന തൊഴിലാളികൾക്കും എത്രയും പെട്ടെന്ന് ഈ ലോക്ക്ഡൌൺ മൂലം ബുദ്ധിമുട്ട് അനുവദിക്കുന്ന ഈ തൊഴിലാളികളെ സർക്കാർ കണ്ടിൽ നിന്ന് വയ്ക്കുന്നത് അവർക്ക് ആവശ്യമായ ധനസഹായം എത്രയും വേഗം നില അനുവദിക്കണം അതുപോലെ ലോട്ടറി തൊഴിലാളികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അനുഭവിക്കുകയാണ് അവർക്കെല്ലാം വേണ്ടിയുള്ള ധനസഹായം എത്രയും പെട്ടെന്ന് സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്